ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, ഇവിടെ രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഇപ്പോഴും മഴയാണ്, അങ്ങനെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മേക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ നമ്മുടെ വീട്ടിലെ ഫലവൃക്ഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സൊക്കെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഈ ഒരു സാധനം എന്ന് പറഞ്ഞേക്കുന്ന കേട്ടോ, ഫിലോസാൻ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് പഴുത്തു കഴിഞ്ഞാൽ. ഇതിപ്പം പഴുക്കാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ ഈ ഒരു ഫ്രൂട്ടാട്ടോ ഇത്, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞേക്കുന്നത് ഫിലോസാൻ എന്നാണ്. അതാണ് ഇപ്പോൾ അമ്മ എനിക്കിത് പറിച്ചത്. നമ്മുടെ മറ്റേ റംബൂട്ടാൻ്റെ കൂട്ട് തന്നെ, റംബൂട്ടാൻ എന്ന് പറയുമ്പോൾ ലിച്ചി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു അതുണ്ടായിരുന്നത്. അപ്പം അതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് കേടായി, പിന്നെ അതങ്ങ് വെട്ടിക്കളയേണ്ടി വന്നു. അത് നല്ലപോലെ വളർന്ന് മേപ്പോട്ട് നല്ലപോലെ വളർന്നു വന്നതായിരുന്നു, പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വെയിറ്റ് താങ്ങാനാവാതെ ചില്ലകളെല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് പിന്നെ അതങ്ങ് ഉണങ്ങിപ്പോയി അതങ്ങ്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞേക്കുന്നത്, ഇത് കുറേ മരങ്ങളുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഒരെണ്ണമുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, താഴെയുണ്ട്. കുറേ മരങ്ങളുണ്ട്, നല്ല വില കേട്ടോ. കടകളൊക്കെ നല്ല വിലയുള്ള സാധനമാണ്. അപ്പം ഇതിൻ്റെ പേരെന്ന് പറഞ്ഞേക്കുന്നത് ഫിലോസാൻ എന്നാണ്. ഇത് എങ്ങനെ പൊട്ടിക്കാന്ന് വെച്ചാൽ, എൻ്റെ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഈ സാധനം കൂടെ വെച്ചിട്ടാണ് ഞാൻ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ ആയില്ല കേട്ടോ, ഭയങ്കര ഇതാ, ഭയങ്കര കട്ടിയാ. അതുകൊണ്ട് കിളികളൊന്നും അങ്ങനെ അടിക്കത്തില്ല ഇത്. ഇതിങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് ഇതാട്ടോ എൻ്റെ അകത്തിരിക്കുന്ന സാധനം. ഇതൊന്ന് പറിച്ചെടുക്കാൻ ഇനി പാടും. ഒരു കയ്യിൽ മൊബൈലുമായി കിട്ടി. ഇതാണ്ടേ, ഇതാണ് അതിൻ്റെ ആ ഒരു അകത്തിരിക്കുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് കുരുവുണ്ട്. അപ്പം കുരു നമ്മൾ തിന്നരുത്. കുരു വേറെ എന്തോ സംഭവത്തിനൊക്കെ നല്ല ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ കുരു എല്ലാവരും കളയുക ചെയ്യുന്നത്. അതാണെങ്കിലും നല്ല രീതിയിൽ ഇത് പഴുക്കും കേട്ടോ. ഇത് നല്ല രീതിയിൽ പഴുത്തിട്ട് ഒരു ഒരു എന്താ പറയുന്നത്, ഒരു നല്ല റെഡ് കളർ, റെഡ് കളർ നല്ല കടും റെഡ് ബ്ലഡ് റെഡ് കളർ എന്നൊക്കെ പറയുമല്ലോ, ആ കളറിൽ ഇതാകും. ഇത് കനിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ്, നല്ല മധുപാ മധുരം ആയിട്ടില്ല. ഞാനിത് കണ്ടുകൊണ്ട് ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറിച്ചാ കേട്ടോ. അച്ചാറിടാനും നല്ല അമ്മയോടെ പോവാ. നല്ല ഇപ്പം ഇത്തിരി പുളിയുണ്ട് കേട്ടോ, പഴുക്കുമ്പോഴത്തേക്ക് നല്ല മധുരം. ഈ ഒരു സാധനത്തിന് നല്ല വിലയാട്ടോ. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും വലിയ വിലയൊന്നും കിട്ടത്തൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ലുലുമോളിലൊക്കെ ഈ സംഭവം ഇരിക്കും, ലുലുമോളിലൊക്കെ പോയ സമയത്ത് ഈ സാധനമൊക്കെ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുറേ ഉണ്ട് ഇവിടെ, ഇവിടെ മരം പോലുണ്ട്. ഇവിടെ ഇവിടുത്തെ ഏരിയയിലെല്ലാം മൊത്തം ഇതുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചാഞ്ഞ് കിടക്കുക, ഒരു വെയിറ്റ് താങ്ങാനാവും. മൊത്തം മഴയും കൂടെ ആയപ്പോഴത്തേക്കും ചാഞ്ഞ് കിടക്കുകയാണിത്. അയ്യോ അമ്മ ആണ്ടേ, മാംഗോസ്റ്റീൻ പറിക്കാൻ വേണ്ടി. താഴെ വീടല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഫാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ ഇങ്ങനെ പടർന്ന് പന്തരിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇതാണ് ഫാഷൻ ഫ്രൂട്ട്. ഇതിങ്ങനെ പഴുക്കും കേട്ടോ, പഴുത് അച്ചാറൊക്കെ ഇടും കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് അച്ചാറിടും നമ്മൾ, ഈ പച്ചക്കറിയൊക്കെ അച്ചാറിടത്തില്ലേ, അതുപോലെ അച്ചാറിടും. ഇത് അമ്മയാണെങ്കിൽ അവിടെ മാംഗോസ്റ്റീൻ പറിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് അവിടെ മഴ കഴിഞ്ഞത് കൊണ്ട് കുഞ്ഞിപ്പൂച്ചേ, 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 നമ്മൾ ഇന്നലെ കാണിച്ച ആ ഒരു മാംഗോസ്റ്റീൻ്റെ മരം, അതിനകത്ത് വീണ്ടും ഇഷ്ടംപോലെ പഴുത്തിങ്ങനെ ഇരിപ്പുണ്ട്. നമ്മൾ ഇന്നലെ കണ്ട ആ കുഴി താണ്ട് ഇന്നും അവിടത്തിൻ്റെ. അവിടെ എന്തോ ഒരു കുഴി, ഒരു പൊത്ത് ആണ്ട് അവിടെ വലിയതോ. എന്താ പൂച്ചേ, പോയി ആ പുഴുവിനെ പിടിച്ചിട്ട് വാ. പൂച്ച എനിക്കത് എടുത്തു തരാമോ, അല്ലെങ്കിൽ അത് മാത്രം പറിച്ചാ മതി. പക്ഷെ ഇപ്പോഴല്ലേ നല്ല രീതിയില്, താഴെ കണ്ടില്ലായിരുന്നോ? ഇത് അമ്മ നമുക്ക് ഇവിടെ ഒരു കാ പറിക്കുന്ന ഒരാളെ പണ്ടുണ്ടായിരുന്നല്ലോ, അയാൾ ഇതുപോലെ ജോയിസ് ആട്ട് അവിടെ കൊണ്ടുവന്നത്. ഞാനതൊരു അരി കുടിച്ചു പണ്ടാ, അതാ അതിനകത്തും ഉണ്ടല്ലോ. ഇത്തിരി പോയി ഇത് പണ്ട് അരി കുഴിച്ചിട്ടുണ്ട്. ഇത് അരി ഉണ്ടല്ലോ അതിനകത്ത്, അത് എവിടെ പോവാ.
അമ്മ എവിടെ പോയാലും അമ്മയുടെ കൂടെ ഈ പൂച്ച ഉണ്ടാകും, അമ്മയുടെ സംരക്ഷകന. പുളിയോ ആയല്ലേ? ഓ ചൊറിയും തന്ന് ആറ് കുറഞ്ഞിപ്പൂച്ചേ, കുഞ്ഞിപ്പൂച്ചേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു. അപ്പം എനിക്കിത് ഞാൻ ബിഫാം പഠിക്കുന്ന സമയത്ത് ബയോ കെമിസ്ട്രി പഠിപ്പിച്ച മിസ് എനിക്ക് ഇതുപോലെ ഗിഫ്റ്റ് തന്നതാണ്. എൻ്റെ വർക്കൊക്കെ കണ്ടിട്ട് നല്ല ഇതുപോലെ ഒരു സ്റ്റാൻഡ്, നല്ല അടിപൊളി സ്റ്റാൻഡ് അല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം എനിക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ ടീച്ചറിന് ഒരുപാട് താങ്ക് യു. നല്ല പുഴുവും ആ പുഴുവാണ് ഇപ്പോഴും ഓടില്ല, അത് നീങ്ങി നീങ്ങി അവിടെ വരെ എത്തിയതേ ഉള്ളൂ. നീ പോവല്ലേ? ആ അത് കാണിച്ചില്ല. ആ ഒരു സംഭവം കാണിക്കാമേ. ഇന്നലെ ഞാനിത് കാണിച്ചതായിരുന്നു. ഇത് പഴുത്തില്ലല്ലോ. വേണ്ടേ, ഇതാണ് ആ ഒരു മാംഗോ സ്റ്റിൻ. ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകം താണ്ട ഇങ്ങനെ ആട്ടോ ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ ഇപ്പം കൊടംപുള്ളിയുടെ കൂട്ടത്തെ അല്ലേ. എന്താ നല്ല പൊതു ഇത് അരിയ, അതാണ് അതിൻ്റെ ആ വലിയ സാധനം അരിയാട്ടോ. അത് തിന്നാ, തിന്നിട്ടത് നല്ല മധുരം ആട്ടോ, ഇതിന് ഭയങ്കര മധുരം. ഇതാ അതിനകത്താട്ടോ എന്നെ കുരു ഇരിക്കുന്നത്. ഇത്തിരി അങ്ങ് തിന്നു കഴിഞ്ഞാൽ കുരുവെല്ലാം അയറ്റിപ്പോയാലും സാധനം തിന്നോണ്ടേ ഇരിക്കും. ഇതെന്ത് പിടിച്ചിരിക്കുന്നു, കൊതുക് ആട്ടോ, ഭയങ്കര കൊതുകാണ്. മഴയൊക്കെ ആയപ്പോഴത്തേക്കും കൊതുകൊക്കെ ആയി. അമ്മ താണ്ട എനിക്ക് വീണ്ടും പൊട്ടിച്ചിരിക്കാം. ഞാൻ വീട്ടിൽ ഒരു സാധനം കാണിക്കാം. സാധനമല്ല, കണ്ടിട്ടോ എല്ലാവരുടെ വീടുകളൊക്കെ മഴ പെയ്ത് കഴിയുമ്പോൾ കാണുന്നതായിരിക്കും. ഇവിടെ ബാക്ക് സൈഡിലാണെങ്കിൽ പാറയാട്ടോ, ഇങ്ങനെ പാറയാണ്. അപ്പം പാറയുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഉറവ പോലെ ഇങ്ങനെ വരുന്നയാട്ടോ. ഇത് കണ്ടേ, ഉറവ പോലെ ഇങ്ങനെ. അന്ന് വെള്ളം പൊങ്ങിയ സമയത്ത് മഴ പെയ്ത സമയത്ത് നല്ലതല്ല, നല്ല ഉറവയല്ലായിരുന്നു. പുള്ളിങ്ങനെ തെന്നിക്കിടക്ക്, ഇപ്പൊ ഒന്ന് കേറി കഴിഞ്ഞാ തെന്നി അടിച്ച് താഴെ വീഴും. അയ്യോ നമ്മുടെ മുളക് കാലിലങ്ങ് ഭയങ്കര കൊതുകാങ്ങ്, നെറ്റിയിലും കാലിലും ഒക്കെ വന്നേ കടിക്കുന്നത്. അപ്പം പിന്നെന്താണ്, മൾബറി തീർന്നല്ലേ, മൾബറിയും തീർന്നു, മാങ്ങയും തീർന്നു. കേട്ടോ മാങ്ങയുടെ മരം. അയ്യോ കേട്ടോ മാങ്ങയുടെ മരം, മാങ്ങാമരം. ആ മാവ് പറന്നുപോയി, അതിന് പറിക്കണ്ട. വാൾനട്ട് മറ്റേ പണ്ട് ഇവിടെ ഉണ്ടായ പണ്ട്
അച്ഛൻ എന്തോ കൊണ്ടുവന്നല്ലായിരുന്നു, അതെന്താ മക്കം കൊക്കയെ മക്കം കൊക്ക പോലും. ഇതാട്ടോ മൾബറി എന്ന് പറയുന്നേ, ഇതാട്ടോ മൾബറി എന്ന് പറയുന്നത്. ഇതിവിടെ ഇവിടെ മൊത്തം ആ മരമാണ്ട് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇതിവിടെ ഫുള്ള് ഉണ്ടായിരുന്നതായിരുന്നു മൊത്തം, അതിനകത്ത് മൊത്തം മഴ ഇവിടെ വീണ്ടും താണ്ടേ ആണ്ട് ഇവിടെ വീണ്ടും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ മഴ പെയ്തത് കൊണ്ട് വെള്ളം കയറിയതായിരിക്കും, ടേസ്റ്റ് ഇല്ലെന്ന് നമ്മൾ പറയുന്നത്. വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ, കാരണം വെള്ളം കയറിപ്പോയി അതുകൊണ്ട്. പക്ഷെ അല്ലാത്തപ്പോൾ നല്ല ഒരു പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലാണ് ഇതാട്ടോ ഫസ്റ്റ് ആ ഒരു നമ്മൾ ഫസ്റ്റ് കണ്ടില്ലായിരുന്നു ഫിലോസാൻ്റെ ആ ഒരു മരം, അത് ഇതാട്ടോ. ഇതാണ് ആദ്യം ഇതായിരുന്നുണ്ട്. ഇതിനകത്ത് കായെന്ന് പറഞ്ഞേക്കുന്നത് കുറച്ചുകൂടെ മറ്റേനെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുതാട്ടോ ഇത്. അപ്പം ആണ്ട് ഇത് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിയതാണ് ആണ്ട് ഇവിടെ ഫ്രണ്ടിലും ഉണ്ട് ഇതെല്ലാം. അത് ഈ സാധനത്തിൻ്റെ തന്നെ ആ അല്ല ഈ സാധനം ഇപ്പം ഇവിടെ ഇരിക്കുന്നതോ ഇവിടെ നിൽക്കുന്നത് ആ ഇതിൻ്റെ തയ്യാട്ടോ ഇവിടെ നിൽക്കുന്നത്. ഞാനത്തിന് വേറെ വാങ്ങിച്ചിരിക്കുന്നു. ആ ഇതിലും ഞാൻ ആയി വരുന്നുണ്ട്. ഇതിന് ആർക്കെങ്കിലും അല്ലെങ്കിൽ കൊടുക്കണോ അല്ലെങ്കിൽ ഇത്രയും നമ്മുടെ കടയിൽ കൊടുത്താലോ? അല്ല നമ്മുടെ ഇവിടെ കടയിൽ കൊടുത്താൽ കിട്ടത്തില്ലേ? അത് നമ്മുടെ കടയല്ല, നമ്മൾ കടയിൽ കൊടുത്താൽ കിട്ടത്തില്ലേ? ഇതങ്ങ് മലീഷി അതുകൊണ്ട് പോകുന്നട്ട എനിക്ക് അട്ടേ കാണുന്നത് തന്നെ എന്തോ പോലെ. പിന്നെ ആണെങ്കിൽ പണ്ട് ഇവിടെ ആണെങ്കിൽ ഇപ്പം ഇപ്പോഴാണെങ്കിൽ മറ്റേ പപ്പായയുടെ മകരം പപ്പായ കപ്പങ്ങ പിന്നെന്തുവാ കപ്പങ്ങ കപ്പളങ്ങയോ ഓമയ്ക്ക പലയിടത്തും പല രീതിയാട്ടോ പറയുന്നത്. ഞാൻ നമ്മളിവിടെ ഓമയ്ക്ക എന്നാണ് പറയുന്നത്, ചിലയിടത്ത് കപ്പങ്ങ കപ്പളങ്ങ പപ്പായ പപ്പായ ഇംഗ്ലീഷ് വേടാട്ടോ. അതിവിടെ സത്യം പറഞ്ഞാൽ ആ സാധനം ഇപ്പോൾ ഇവിടെ കാണാനേ ഇല്ല. താഴെ എങ്ങാണ്ട് ഉറങ്ങുന്ന നിപ്പുണ്ട്, പക്ഷേ അത് കൊള്ളത്തില്ല. അത് പണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഓമയ്ക്ക് മൊത്തം ഇങ്ങനെ അടുക്കി അടുക്കി ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഇനി മനുഷ്യൻ്റെ ഇടപാട് തീർന്നു. പക്ഷേ അതും ഇല്ല, ഇപ്പം പേരയ്ക്ക് ആണ്ട് ഈ ഒരു ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ, എല്ലാം കെട്ടി തീർത്തിയേക്ക് കുഴപ്പമില്ല. ഇത് ആവാറായോ? ഇത് ആണ്ട് ഇതിനകത്തൊക്കെ ആയി നിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സ്പേസ് ഉണ്ട്, മൊത്തം കാട് കയറി കിടക്കുക. അങ്ങ് ഇനി ചെയ്യാനും ആള് വേണം, വേറെ കാര്യം. ഇവിടെ ഇങ്ങനെ എല്ലാം കെട്ടിക്കെട്ടി നിർത്തിയേക്കുക കേട്ടോ എല്ലാം. കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നതാണ്ട് നമ്മുടെ ചീമച്ചക്ക കടച്ചക്ക ആ സാധനം. പിന്നെ ഈ മാവ് ഫ്രണ്ട് നിൽക്കുന്ന ഈ മാവെന്ന് പറഞ്ഞേക്കുന്ന അപ്പുറത്തെ വീട്ടുകാരുടെ ആട്ടോ, അവിടെ ഇപ്പം ആരും താമസമില്ല. അതിനകത്ത് മറ്റേ നമ്മൾ ഉപ്പുമാങ്ങ ഇടുന്ന മാവുണ്ട്, നാട്ടുമാങ്ങ അതാണ്. ഞങ്ങളിവിടെ കുറേ പരണിക്കകത്ത് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വേണ്ട അമ്മച്ചി ഏ അമ്മ പറഞ്ഞ ചന്ദ്രക്കാരൻ മാങ്ങ ആദ്യമായിട്ട് വയ്ക്കുന്നത്. പണ്ടൊരു അമ്മച്ചി അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇതിനകത്ത് നിന്നൊക്കെ പറിച്ച് ഇങ്ങനെ ഭരണിക്കകത്ത് ആക്കി ഇങ്ങനെ വെക്കും. അപ്പം കസിൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുക്കാനും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം. പിന്നെ ഈ മാങ്ങ ഈ മാവ് മൊത്തം പുഴുവാട്ടെ. ഇത് പക്ഷേ മാങ്ങ കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഒക്കെ. പക്ഷേ നമുക്ക് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പുഴുവാണ്. ആകെ കിട്ടുന്ന മേളിൽ നിൽക്കുന്ന മാങ്ങ മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് നമ്മുടെ കിട്ടുന്നത്. പിന്നെന്തുവാ മറ്റേ ലിച്ചി എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കടകളിൽ കാണുന്ന ആ സാധനം ഇവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ ഉണ്ടോ കടകളിൽ കിട്ടുന്ന റംബുട്ടാൻ? അത് മരവേ ഉള്ള കായില്ലല്ലോ. ആ ഒരു കായ ഇവിടെ നിന്നതാണ്ട് ഈ ഒരു പ്ലേസിലാട്ടോ. ഫ്രണ്ടിൽ നമ്മുടെ വീടിൻ്റെ പണ്ടത്തെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ വലിയൊരു റംബുട്ടാൻ്റെ മരം ഉണ്ടായിരുന്നു. ഞാനൊക്കെ സ്കൂൾ ഞാൻ കുഞ്ഞിലായിരിക്കുന്ന സമയത്തെ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഇപ്പം അതൊക്കെ ആണെങ്കിൽ വീടിന് ഇതായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞങ്ങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മഴയൊക്കെ പെയ്ത് സംഭവങ്ങളൊക്കെ താന്നായിരുന്നു, ഇടിഞ്ഞൊക്കെ വീണായിരുന്നു മതിലൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ പിന്നെ അതിൻ്റെ ഇതെല്ലാം കെട്ടിപ്പൊക്കി ഇങ്ങനെ വിട്ടതാണ്. പിന്നെ വാങ്ങിച്ച തൈകളൊക്കെ താഴെ നിപ്പുണ്ട് കേട്ടോ. ഇത് അപ്പുറത്തെ വീടാട്ടോ, അപ്പുറത്തെ വീട് മൊത്തം പോയി കിടക്കാം. പിന്നെ നമ്മുടെ ആറെന്ന് പറഞ്ഞേക്കുന്ന ഫ്രണ്ടിലാട്ടോ, ഫ്രണ്ടിലാണ് ആറെന്ന് പറയുന്നത്. ഇത് പമ്പയാറാട്ടോ, ഇത് ഇറങ്ങുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടേക്കും കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫോൺ പോകും. അപ്പം ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അമ്മ എന്നെ വിളിക്കുന്നു. അതിൻ്റെ ഇതാട്ടോ പമ്പയാറെന്ന് പറയുന്നത്. നമ്മൾ 2018 ആ സിനിമയ്ക്കകത്തൊക്കെ 2018-19 കാലയളവിലൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങിയതായിരുന്നു. വെള്ളം പൊങ്ങി നമ്മുടെ ഏകദേശം താണ്ട് ഈ കിണറിൻ്റെ അവിടെ വരെ വെള്ളം പൊങ്ങിയായിരുന്നു. ഇതിങ്ങനെ ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് വീടിൻ്റെ അവിടെ ഒന്നും വന്നില്ല. ഭയങ്കര വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ ഭയങ്കര വെള്ളപ്പൊക്കം. 2018 സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നത്. ചക്ക നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഫലവൃക്ഷങ്ങളുടെ ആ ഒരു വീഡിയോ ആയിട്ടാണ് കാണിച്ചത്, വീട്ടിലുള്ള ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഇതാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും ബൈ, ടാറ്റാ.